ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ 1 ശനിയാഴ്ച മെന്റർ അക്കാദമി ഹാൾ കോതമംഗലം. YMCA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് പൂർത്തിയായി. മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ YMCA നേതൃത്വത്തിൽ April 1 മുതൽ May 31 വരെ സംഘടിപ്പിച്ച അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പ് പൂർത്തിയായി. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വികാസ് നഗർ ബേവാച സ്വിമ്മിംഗ് പൂളിൽ നടന്ന യോഗം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി ഉദ്ഘാടനം ചെയ്തു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നമുക്ക് ഇന്ന് പാഠ്യപദ്ധതി പോലെ തന്നെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പാഠ്യപദ്ധതി പഠിച്ചത് IAS കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വെള്ളത്തിൽ പോയാൽ എന്തിനറിയാൻ പാടില്ലെങ്കിലും എന്റെ കയ്യിൽ IAS സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അതുപോലെ പ്രാധാന്യം ജീവന് അതുപോലെ വിലയുള്ള ഒരാളുടെ ജീവന് വിലയുള്ള അതിന് നിലനിർത്താൻ വേണ്ടി പരിശീലിക്കുന്ന ചെറിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് പഠിക്കാവുന്ന ഈ പരിശീലനം അത് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യത്തില് ഞങ്ങൾക്ക് മാറാടി പഞ്ചായത്തിന് കണ്ട അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെയാണ് മാറാടി പഞ്ചായത്തിലെ മുഴുവൻ LP UP സ്കൂളിലെ കുട്ടികളെ 3 മാസം മുമ്പ് ഉള്ള കാശ കൊടുത്തുള്ള അദ്ദേഹത്തിന് അനുരാജന. കാരണം രാജ്യേട്ടൻ ഞങ്ങളുടെ പൈസ കുറവാ 1 ലക്ഷം രൂപ ഉള്ളൂ ആകെ പദ്ധതി വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആദ്യത്തെ ഉദ്ഘാടനമാണ് അതിന് ഞാൻ പൈസ നോക്കുന്നില്ല, എന്റെ നാട്ടിലെ പിള്ളേരെ നീതി പഠിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ പോലെ എന്റെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വന്നിട്ടുള്ള മുഴുവൻ മാറാടി പഞ്ചായത്തിലെ LP UP സ്കൂളിലെ കുട്ടികളെ പരിശീലിപ്പിച്ച് അവിടെ ഈ നീന്തൽക്കുളത്തിന് തന്നെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച നീന്തൽ ഒരു പോളായിരിക്കും ഇവിടെ. YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാറാടി പഞ്ചായത്ത് വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം, YMCA ഭരണസമിതി അംഗങ്ങളായ ഫാദർ ആന്റണി പുത്തൻകുളം, അജി PS, ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം, ആന്റണി രാജൻ, പ്രൊഫസർ ജോൺ സക്രിയ, മുഖ്യ പരിശീലകൻ MP തോമസ്, പരിശീലകരായ അജയ് തോമസ്, വനിതാ പരിശീലകരായ ജെറിൻ ജോസഫ്, YMCA സെക്രട്ടറി VO ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.